അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്, അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം. എന്തെങ്കിലും എളുപ്പമുള്ള വഴികളുണ്ടോ? ആത്മീയ പരിഹാരമുണ്ടോ? ദിക്റുകളുണ്ടോ? ദുആകളുണ്ടോ? ആയത്തുകളുണ്ടോ? ഇസ്മുകളുണ്ടോ? സ്വലാത്തുകളുണ്ടോ? എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നേടിയെടുക്കണം, പെട്ടെന്ന് നടന്നു കിട്ടണം, പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത്. അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങൾ അതിനുള്ള ഒരുപാട് വഴികൾ അവരുടെ കിതാബുകളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സിമ്പിളായ എളുപ്പമുള്ള ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുത ആയത്ത് അറിയാത്തവര് ആരും ഉണ്ടാവുകയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാത്തവരും പറയാത്ത ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ഉണ്ടാവുകയില്ല. അഞ്ച് വക്ത് നിസ്കാരത്തിനും നിർബന്ധമായി പാരായണം നടത്തുന്ന ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുത ആയത്തിന്റെ മഹത്വങ്ങള്, നേട്ടങ്ങള്, ഗുണങ്ങള്, ഫലങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കാണാം. ഒമൻ ഖറഅൽ ബസ്മല അദദുഹ, ഒരാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം, 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്തിന്റെ അതൊരു കണക്കാണ്. അബ്ജദ് എന്ന അറബി അക്ഷരത്തിന്റെ കണക്ക് കൂട്ടുമ്പോൾ 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബഅത്ത് അയ്യാമിൻ മുത്തവാലിയ, തുടരെ 7 ദിവസക്കാലം ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം ഓരോ ദിവസവും, 7 ദിവസക്കാലം ഓരോ ദിവസവും 786 തവണ പ്രാവശ്യം ചൊല്ലിയാൽ, അലാനിയത്തിൻ അയ്യ അംബ്രിൻ ഖാന, എന്ത് നിയത്ത്, എന്ത് നല്ല നിയത്ത് വെച്ച് ചൊല്ലിയാലും, എന്ത് നല്ല ഉദ്ദേശം ആഗ്രഹം മനസ്സിൽ കരുതി ചൊല്ലിയാലും, തമ്മലഹു ദാലിക, അല്ലാഹു അത് പൂർത്തിയാക്കി കൊടുക്കും. മിൻ ഹൽബിൽ ഖൈറ, ഖൈറ് കിട്ടണം, ഖൈറിന്റെ കാര്യമാകട്ടെ, ഔ ദഫ്ഇ ഷർറ്, അല്ലെങ്കിൽ ഒരു ഷർറ് നീങ്ങിക്കിട്ടണം, ഒരു വിഷമം മാറിക്കിട്ടണം, ഒരു ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടണം, ഒരു രോഗം മാറണം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, മലാഇകൾ, മുസീബത്തുകൾ നീങ്ങണം എന്ന ഉദ്ദേശത്തോടുകൂടെ ചൊല്ലിയാലും, ഫത്വല്ലാഹ ഹാജതുഹു ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിന്റെ ഇതിനുകൊണ്ട് അവന്റെ എന്ത് നല്ല ഉദ്ദേശമുണ്ടെങ്കിലും അതെല്ലാം പൂർത്തിയാക്കി കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അത്ഭുത ആയത്ത് ഒരുപാട് ഹദീസുകളിലും മഹാന്മാരുടെ ഉദ്ധരണികളിലും നമുക്ക് അതിന്റെ മഹത്വങ്ങൾ കാണാൻ സാധിക്കും. കുല്ലു അംരിൻ ദീബാലിൻ ഔ കലാമിൻ ദീബാലിൻ, നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് ഹദീസിൽ കാണാം, ഏതൊരു നല്ല കാര്യം നീ ചെയ്യുമ്പോഴും, ഏത് നല്ല സംസാരം നീ സംസാരിക്കുമ്പോഴും, ലാ യുഫ്തഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെയാണ്, ചൊല്ലാതെയാണ് അത് ആരംഭിച്ചതെങ്കിൽ, അത് തുടങ്ങിയതെങ്കിൽ, അത് അബ്തറാണ്, നാഖിസുൽ ബർക, ബർക്കത്ത് കുറവാണ്, അതിൽ വിജയം ഉണ്ടാവുകയില്ല. അപ്പൊ നീ ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി തുടങ്ങണം, അതിൽ വിജയമുണ്ടാകും, അതിൽ ബർക്കത്തുണ്ടാകും. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, നമുക്കറിയാം ഫിർഔനിനെ അള്ളാഹു പെട്ടെന്ന് നശിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ ചോദ്യം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, അന്ന ഫിർഔന ലം യഹ്ലിക്ഹു അല്ലാഹു സരിയൻ വഅംഹിൽഹു മഅദിയായി റുബൂബിയ, റുബൂബിയത്ത് വാദിച്ചവനാണ്, അന്ന റബ്ബുക്കും ലഇല, ഞാനാണ് ഏറ്റവും വലിയ പടച്ചവന്, റബ്ബ് എന്ന് വാദിച്ചവനാണ്, എന്നിട്ട് പോലും അവനെ
താമസിപ്പിക്കാൻ കാരണം, പെട്ടെന്ന് നശിപ്പിക്കാതിരിക്കാനുള്ള കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ല പറഞ്ഞത്, മൂസാ നബി അന്ത തൻദുർ ഇലാ കുഫ്രിഹി, നിങ്ങൾ അവന്റെ കുഫ്രിലേക്കാണ് നോക്കുന്നത്, വഅന അൻദുറു ഇലാ മാ കതബു വലാ ബാബിഹി, ഞാൻ നോക്കുന്ന അവന്റെ വീട്ടിലെ ആ കവാടത്തിൽ എഴുതിയ എന്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ അത്ഭുത ആയത്താണ് ഞാൻ നോക്കുന്നത്. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുത ആയത്ത് ആരെങ്കിലും വീട്ടിൽ എഴുതി വെച്ചാൽ, അലാ ബാബിൽ ഖാരിജ് അമിന മിൻഹ മിനൽ ഹലാക്ക്, ഇത് ഹലാക്കിൽ നിന്ന് ആ വീട് രക്ഷപ്പെടും. വഇൻ കാന കാഫിറൻ, അത് കാഫിറാണെങ്കിലും, ഇവിടെ ഫിറഔനെ രക്ഷപ്പെട്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുത ആയത്ത് അവന് വീട്ടിൽ എഴുതി വെച്ച കാരണം കൊണ്ടാണ് അവനെ പെട്ടെന്ന് അല്ലാഹു നശിപ്പിക്കാതെന്ന് അല്ലാഹു മൂസ നബിയോട് പറഞ്ഞത് തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത്ഭുത ആയത്താണ്. ഒരാൾ വീട്ടിലേക്ക് കയറുന്ന സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ചൊല്ലി കയറിയാൽ അവിടെയുള്ള ഷെയ്ത്വാൻമാർ പറയും, തന്റെ അനുയായികളോട് തന്റെ മക്കളോട് പറയും, ഈ വീട്ടിൽ ഇന്ന് താമസിക്കാൻ നമുക്ക് പറ്റൂല, ഈ വീട്ടുകാരൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയാണ് വീട്ടിലേക്ക് കയറിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ചൊല്ലിയ സ്ഥലത്ത് ഷെയ്ത്താൻ ഉണ്ടാവൂല, പിശാചുകൾ ഉണ്ടാകൂല, അവിടെ നല്ല ബർക്കത്തുണ്ടാകും. കൈസർ രാജാവിന് ചരിത്രങ്ങളിൽ കാണാം, കൈസർ രാജാവിന് വലിയ തലവേദന ഉണ്ടായി, എത്ര മരുന്ന് കഴിച്ചിട്ടും അത് സുഖമാകുന്നില്ല. അവസാനം സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനിക്ക് ഒരു കത്ത് എഴുതി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് അദ്ദേഹത്തിനൊക്കെ ഒരു തലപ്പാ ഒരു തൊപ്പി കൊടുത്തയച്ചു. അങ്ങനെ ആ തൊപ്പി ധരിക്കുമ്പോഴെല്ലാം തലവേദന കുറയുന്നു, തൊപ്പി മാറ്റി വെക്കുമ്പോൾ വീണ്ടും തലവേദന ഉണ്ടാകുന്നു. അങ്ങനെ ആ തൊപ്പി ധരിക്കുമ്പോൾ മാത്രം തലവേദന കുറയാനുള്ള കാരണം എന്തെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ആ തൊപ്പിയുടെ ഉള്ളിൽ, ആ തലപ്പാവിന്റെ ഉള്ളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുതായത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അത്ഭുതായത്തിന്റെ മഹത്വങ്ങൾ എത്രയാണ് മഹാന്മാരിൽ നിന്നെ പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 7 ദിവസം തുടരെ, ഓരോ ദിവസവും 786 അല്ല, ഏത് ദിവസം കൊണ്ട് 786 അല്ല, ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കും, ഏത് ദിവസം കൊണ്ട് 786 ചൊല്ലിയാൽ മതി, അങ്ങനെയല്ല, ഓരോ ദിവസം 786 അങ്ങനെ 7 ദിവസം തുടരെ ചൊല്ലിയാൽ അവൻ എന്ത് നല്ല കാര്യം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും, എന്ത് ഉദ്ദേശമുണ്ടെങ്കിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അപ്പൊ സുബ്ഹാനഹു തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഖൈറായ നല്ല ഉദ്ദേശങ്ങളും നല്ല ആഗ്രഹങ്ങളും നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ, എല്ലാ വിഷമങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ, ജീവിതത്തിൽ അള്ളാഹു വലിയ ഖൈറും ബർക്കത്തും അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും കീറിമുറിക്കുന്ന മരണങ്ങളിൽ നിന്നും അള്ളാഹു നബിയുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ജ്യേഷ്ഠന്മാർ, സഹോദര സഹോദരിമാരെ അള്ളാഹു കാക്കട്ടെ, എല്ലാവിധ സിഹ്ർ കണ്ണേറ ഷൈത്താനിയത്ത് റൂഹാനിയത്ത് അടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകളിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ നബി റഹ്മത്തുക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും.